ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഇടയത്താഴത്തിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഗണപതികളുടെ ഇവിടെ എത്തി, അത് കഴിഞ്ഞ് ഒരു പഴങ്ങാടി വഴി കയറി വള്ളക്കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ടൊക്കെ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു തന്നെ കിടന്നു. അപ്പോൾ രാത്രി ഞാൻ ഒന്നും ചെയ്ത് വെക്കാൻ പറ്റിയില്ല. നേരത്തെ ദോഷമാവ് ആട്ടിയതും ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ചമ്മന്തിക്കറിക്ക് ഞാൻ വൈകിട്ട് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ചോറൊക്കെ വെക്കുന്നതാണ്, ചോറൊന്നും വെച്ചില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇടത്താഴത്തിന് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജനാല തുറന്നിട്ടും ഒരു 3:30 ആയപ്പോൾ ഞാൻ എണീച്ച് 2-3 പ്രാവശ്യം അലാറം അടിച്ചതിന് ശേഷം അഴിച്ച്, എന്നിട്ട് ഞാൻ ജനലിൽ കൂടി ഇങ്ങനെ മുഖം വെച്ചുകൊണ്ടിരിക്കും കുറച്ച് തണുപ്പ് കിട്ടാനായിട്ട്. പുറത്തിങ്ങനെ നോക്കി കുറച്ച് നേരം നോക്കി അതിന് ശേഷം പോയി തജ്ജി നിസ്കരിച്ച് തൈറോയിഡിൻ്റെ ഗുളികയും കഴിക്കും. അതിന് ശേഷം രാവിലെ പിന്നീട് അടുക്കളയിലോട്ട് പോകും. പിന്നെ ഇതാ മാവാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം വെള്ളം ഒന്ന് ചൂടാകാൻ വയ്ക്കാം. വെള്ളം ചൂടാക്കി എടുത്തിട്ട് ദോശ ഇടാം. ദോശയൊക്കെ ചുട്ട് ചമ്മന്തിക്കറി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ബീഫ് കറി ഇന്നലെ വെച്ചതിൻ്റെ ബാക്കി അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്നുകൂടി ചൂടാക്കണം. അപ്പോൾ നമുക്ക് ദോശ ഇടാം, പിന്നെ ചമ്മന്തി, പിന്നെ ഒരു ചായ ഇടണം. ഇത്രയും കഴിഞ്ഞിട്ട് അലുമിനിയം വാപ്സിയും വിളിക്കാം. അതിന് ശേഷം നമുക്ക് ഇടത്താഴം കഴിക്കാം. നമ്മൾ ഇടത്താഴം കഴിക്കുമ്പോൾ എപ്പോഴും നൗഷാദസ്ഥാൻ്റെ, ഞാൻ ആദ്യമേ ടിവിയിൽ നൗഷാദസ്ഥാൻ്റെ ലിഫാദൊക്കെ ഉണ്ടല്ലോ, അതായത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് അത് ഇങ്ങനെ കേൾക്കുന്നത്, അത് ശീലിച്ചു. അതിപ്പോൾ അത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നല്ല ഒരുപാട് അറിവുകൾ നമുക്ക് അതുവഴി കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്തെല്ലാം കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓരോരുത്തർ ചോദ്യമായിട്ട് ചോദിക്കുന്നത് നമുക്ക് വേണമെന്നുള്ള കാര്യങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത്. അതൊക്കെ കണ്ടുകൊണ്ടിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ചമ്മന്തിക്കടി കറിയൊന്ന് കടു വറുത്തെടുക്കാവേ. ഈ ഉള്ളിയൊക്കെ ഞാൻ ഇപ്പം ചെയ്തതല്ല, ഇതൊക്കെ ഞാൻ നേരത്തെ കുറച്ച് ചെയ്ത് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് അതൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ടാവും. അതുമായിട്ട് രണ്ട് മുളകും പിന്നീട്ട് നമുക്ക് ഈ ചമ്മന്തിക്കറി രാത്രി ഇട്ട്, ഇപ്പം നമ്മൾ അടിക്കുമ്പോൾ ഭയങ്കര ശബ്ദമായിരിക്കും. അതുകൊണ്ട് ഞാൻ രാത്രി വൈകുന്നേരം ഇന്നലെ നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ അതിന് അപ്പോഴത്തെ ജോലിയുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചമ്മന്തി അടിച്ചു വെച്ചു. പിന്നെ ഒരു ചായ, അത് മസ്റ്റാണ്. രാവിലെ ചായ, പാൽച്ചായ തന്നെ കുടിക്കുമ്പോൾ രാവിലെ എണീച്ച് നമ്മൾ ചായ കുടിച്ചതിൻ്റെ ആ ഒരു ഇതാണ്, ഒരു ഫീ, ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. അല്ലെങ്കിൽ രാവിലെ ചായ കുടിച്ചില്ല എന്നുള്ള ഒരു, വായിൽ ചായ കുടിക്കാത്ത പോലെ തോന്നും. നമുക്ക് രാവിലെ എണീച്ചുടനെ ചായ കുടിച്ച് ശീലമുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ, അത് അഡിക്റ്റാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നിമിഷാവസ്ഥാനെ കണ്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. നിമിഷാവസ്ഥ ഒരുപാട് അറിവുകൾ പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മളെ ഗഫാർ മൗലവി വന്നിട്ടുണ്ട്. ഗഫാർ മൗലവി വരുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ച് കഴിയും കേട്ടോ. അതിന് മുന്നേ നമ്മൾ നിർത്തും. ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, 50 ആയത്തിന് മുന്നേ ഫുഡ് കഴിച്ച് നിർത്തുക എന്നുള്ളത്. മാക്സിമം അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിച്ച് നിർത്തുക. ഇനിയിപ്പോൾ സ്റ്റൗ ഞാൻ ഇന്നലെ ഒന്ന് ക്ലീൻ ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. നോമ്പ് തുറന്ന് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് പോയാലും ഉമ്മച്ചയൊക്കെ കാണാനായിട്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ രാത്രി തന്നെ ഈ സ്റ്റൗവൊക്കെ, ഇപ്പോൾ രാവിലെ തന്നെ ഈ സ്റ്റൗവൊക്കെ തുടച്ച് പാത്രമൊക്കെ കഴുകി വെച്ചാൽ അങ്ങനെ നീറ്റായിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ പിന്നീട് വരുമ്പോഴത്തേക്ക് അതങ്ങ് മടിയാവും, പിന്നെ നോമ്പ് പിടിച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സമയത്ത് തന്നെ അതങ്ങ് ചെയ്ത്, ഞാനിതിൽ ഫെയറിയൊന്നും ഒഴിച്ചിട്ട് നമ്മൾ സ്പോഞ്ചില്ലേ, സ്പോഞ്ച് വെച്ചൊന്ന് തേച്ച് കൊടുക്കും ഇട്ടായാലും ഇവിടെ, അപ്പോൾ നല്ലതായിട്ട് വരും. പിന്നെ നമ്മൾ തോർത്ത്, കോട്ടൺ തോർത്തുണ്ടല്ലോ, അതിനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് വെച്ച് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റൗ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ആ ഒരു ടിപ്പും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കോട്ടൺ തോർത്ത് ഒരെണ്ണം എടുത്ത് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അത് കിച്ചണിലത്തേക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് അത് തന്നെയാണ്. പെട്ടെന്ന് കയ്യിൽ പിടിക്കാനായാലും എല്ലാത്തിനും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ ഇത് ഈ ഗ്യാസ് സ്റ്റൗ ആയാലും നമുക്ക് ഇതിട്ടൊന്ന് തുടച്ച് നോക്കി ഒന്ന് സ്പോഞ്ച് ഇട്ട് തേച്ച ശേഷം അത് ഫെയറിയോ നമ്മൾ വിമ്മിൻ്റെ ലിക്വിഡോ എന്തെങ്കിലും ഒഴിച്ചൊന്ന് തേച്ച ശേഷം ഈ കോട്ടൺ തോർത്ത് നനയ്ക്കണ്ട, നനയ്ക്കാതെ തന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി. നല്ലതായിട്ട് നീറ്റാവും. അതുപോലെ ആ ടൈലിൻ്റെ ഭാഗവും എല്ലാം ആ എണ്ണക്കറ തെറിച്ചതും ഒക്കെ അപ്പോൾ തന്നെ അങ്ങ് തുടച്ച് മാറ്റിയാൽ അത് പിന്നെ ഒട്ടിപ്പിടിച്ചൊന്നും കിടക്കത്തില്ല. അപ്പോൾ അതങ്ങ് നീറ്റാവും. നമ്മൾ അടിയിലും വെള്ളത്തിൻ്റെ ഇതുണ്ടാവും, എണ്ണയുടെ കറയൊക്കെ ഉണ്ടാവും. അതാണ് അടിഭാഗവും കൂടെ ഒന്ന് തുടച്ച് ആ തോർത്ത് നമുക്ക് കഴുകിയിടാനായാലും നമുക്ക് പിന്നീട് എടുക്കാനായാലും നല്ല എളുപ്പമാണ്. പിന്നെ സിങ്കും അപ്പം തന്നെ കഴുകുക. പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ആ സിങ്കും അപ്പം തന്നെ അങ്ങ് കഴുകി വൃത്തിയാക്കി ഇട്ടേക്കുക. അപ്പോൾ രാവിലെ പിന്നീട് നമുക്ക് കിച്ചണിലോട്ട് കയറേണ്ട ആവശ്യമില്ല. പിന്നെ തന്നെ നമുക്ക് വൈകിട്ട് അത് കയറിയാൽ മതിയല്ലോ. അപ്പോൾ കിച്ചൺ എപ്പോഴും അങ്ങനെ നീറ്റായിട്ട് എടുക്കും. ഒരു സ്മെല്ലുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെയൊക്കെ ബാക്കി ഇരിക്കുമ്പോൾ ഒരു സ്മെല്ലാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സുബൈ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സുബൈ നിസ്കരിക്കാൻ, മോനും അവശ്യം നിസ്കരിക്കാൻ കയറി, ഞാൻ നിസ്കരിക്കാൻ നിസ്കരിച്ച് ഖുറാനോദിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വിളിക്കാറായിട്ടുണ്ട്. അതുകൊണ്ടിൽ നേരം പുലർച്ചയായി. ഇനി കുറച്ച് നേരം കടന്ന് ഉറങ്ങാം. ഉറങ്ങിയിട്ട് നമുക്കൊരു 9:30 ആകുമ്പോൾ എഴുന്നേക്കാം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ.